പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ അമ്മേ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ, പാപത്തിൽ വീഴാതെ നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ, പാപത്തിൽ വീഴാതെ നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ, എന്നെ മറക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, പരിശുദ്ധമ്മയെ നൽകിക്കൊണ്ട് ഞങ്ങൾ പാപത്തിൽ വീഴാതെ നാശത്തിൽ വീഴാതെ മാതൃ സംരക്ഷണത്തിൽ ഞങ്ങളെ എന്നും പൊതിഞ്ഞു പിടിക്കുന്ന ആ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമാവിധം അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന അനേക മക്കൾ, തോന്നുമ ഉറങ്ങും തോന്നുമ എഴുന്നേൽക്കും, ഒത്തിരിയേറെ കുത്തഴിഞ്ഞു പോയ ജീവിതങ്ങൾ, ഡിസിപ്ലിൻ ഇല്ല, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, അടിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മക്കൾ, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഇതുപോലെ അടിഞ്ഞു പോയ നശിച്ചു പോയ എല്ലാ യുവമക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളാണല്ലോ ഈ മക്കൾ ഓരോരുത്തരും. വലിയ അഭിഷേകത്താൽ നിറച്ച് വലിയ മാനസാന്ത നൽകി ജീവിതത്തിന് ഒരു നിയന്ത്രണം നൽകി ചിട്ട നൽകി അടക്കം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തില് ഞങ്ങളുടെ മക്കളാര് നശിച്ചു പോകാതെ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ നമ്മുടെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ നമ്മളൊരു വിഷയം എടുക്കുകയാണ്, അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ. ലോക ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ മനുഷ്യന്റെ അനുദിന ജീവിതത്തില് പല സാഹചര്യങ്ങളില്, തകർച്ചകളില്, പ്രതിസന്ധികളില്, യുദ്ധമുഖങ്ങളില്, ഒത്തിരി മഹാമാരികളില്, പാഷണ്ഡതകളില്, പിശാചിന്റെ ആധിപത്യ പെട്ടുപോയ അടിമത്ത ബന്ധനങ്ങളില് അതിശക്തമായിട്ട് ഇടപെടുന്നു, അതിനുവേണ്ടി പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം ലൂർദില്, ഫാത്തിമയില്, ഇപ്പോൾ മഞ്ചുകോറയില് നിരന്തരം എന്ന പോലെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. ഒത്തിരിയേറെ വിശുദ്ധർക്ക്, വിശുദ്ധ ഡൊമിനിക്കിന്, അങ്ങനെ ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് ഈ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെടുക. നമ്മുടെ ഇവിടെയും എത്രയോ സ്ഥലങ്ങളില് മാതാവിന്റെ പ്രത്യക്ഷങ്ങളും ഇടപെടലുകളും ഒക്കെ പങ്കുവച്ച അനേക മക്കളും. അത് ലോകത്തിന്റെ ചരിത്രത്തിൽ അമ്മയുടെ പ്രത്യക്ഷങ്ങൾ വളരെയേറെ വലുതാണ്, എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തില് അത്രയധികവുമാണ്. എന്തുകൊണ്ടാണ് മാതാവ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്? പ്രിയപ്പെട്ടവരെ, മാതാവ് ഈശോയുടെ അമ്മ മാത്രമല്ല, പിന്നെയോ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായ ഓരോ അവയവങ്ങളുടെയും അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ സംരക്ഷിച്ച പോലെ ഓരോ സമയത്തും ഈശോയുടെ വളർച്ചയില്, ഈശോയുടെ പരിപാലനയില് ഈശോയെ കാണാതെ പോയപ്പോ അമ്മ ഒത്തിരിയേറെ പരിചരിച്ചു, സ്നേഹിച്ചു, ചേർത്ത് പിടിച്ച് ആ ദൈവകൃപയില് ഈശോയെ വളർത്തി.
അതുപോലെ തന്നെയാണ് ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മെയും പരിശുദ്ധമ സ്നേഹിക്കുന്നത്. ഈശോയെ സ്നേഹിച്ച പോലെ തന്നെയാണ്. നമുക്കറിയാം മാനവകുലം ഇന്ന് ഒത്തിരി പാപത്തില്, ഒത്തിരി അകൃത്യത്തില്, ഒത്തിരി മ്ലേച്ഛതയില്, ഒത്തിരി പൈശാചികതയില്, ഒത്തിരിയേറെ തെറ്റായ പഠിപ്പിക്കലുകളില്, ഒത്തിരിയേറെ പൈശാചിക ആരാധനയില് ഇതുപോലെ അടിഞ്ഞ് നശിച്ച് തകർന്നു പോകുമ്പോ ഈ അമ്മയ്ക്ക് എങ്ങനെ സ്വർഗത്തിലിരിക്കാൻ പറ്റും? ഈ അമ്മയ്ക്ക് പറ്റില്ല. കാരണം ഈശോ ഈ അമ്മയെയാണ് നമ്മെ വരവേൽപ്പിച്ചേക്കണേ. നമ്മുടെ മക്കൾ നശിച്ചു പോകുമ്പോ, നമ്മുടെ കുടുംബങ്ങൾ തകരുമ്പോ, നമ്മൾ വഴിപിഴച്ചു പോകുമ്പോ, നമ്മുടെ ജീവിതങ്ങൾ വേദനയില്, ദുഃഖത്തില്, നിരാശയില്, സാമ്പത്തിക ഞെരുക്കത്തില്, കടബാധ്യതയില്, ഒത്തിരി തകർച്ചയില് തടസ്സപ്പെട്ട് പിശാചിനാൽ ആക്രമിക്കപ്പെട്ട് ബന്ധിക്കപ്പെടുമ്പോ ഈ അമ്മയ്ക്കെങ്ങനെ സ്വർഗത്തിലിരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇന്ന് മെജുഗോറിയിലൊക്കെ ദിവസേന എന്ന പോലെ പലവട്ടം മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാതാവ് എവിടെ പ്രത്യക്ഷപ്പെട്ടാൽ പറയും, മക്കളെ മാനസാന്തരപ്പെട്, അവൻ പറയുന്ന പോലെ ചെയ്യ്, അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കല്ലേ. ഒത്തിരിയേറെ മേഖലകളിൽ റോസാ മിസ്റ്റിക മാതാവ് അങ്ങനെ ഒത്തിരിയേറെ വേദനയോടെ രക്ത കണ്ണീരൊഴുക്കി പരിശുദ്ധിയമ്മ ഇന്ന് ലോകത്തോട്, ജനത്തോട്, വൈദികരോട്, മാർപ്പാപ്പമാരോട്, ബിഷപ്പമാരോട്, സന്യസ്തരോട് നിലവിളിച്ച് പറയുക. കാരണം എല്ലാവരും തന്നെ വഴിപ്പിഴച്ച് ലോകത്തിന്റെ പിന്നാലെ യേശുവിനെ വിട്ട് ഉദാശകളെ പരിഹസിച്ച് ഒത്തിരി പൈശാചികതയിൽ അടിമപ്പെട്ടു പോകുമ്പോ ഈ അമ്മയ്ക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? അതുകൊണ്ട് അമ്മ രക്ത കണ്ണീരൊഴുക്കി നിലവിളിച്ച് എണ്ണിപ്പറക്കി മക്കളുടെ അരികിലേക്ക് വരുമോ? ഈ മക്കളുടെ നാശം കണ്ടിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയെ നമ്മൾ അനുഭവിക്കണം. ഈ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ കൂടെയുണ്ട് ഈ അമ്മ. അമ്മ സ്വർഗത്തിൽ വസിച്ച് അവിടെ സ്വർഗീയ ആനന്ദത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന അമ്മയല്ല. നമ്മുടെയൊക്കെ നാശം കണ്ട്, നമ്മുടെയൊക്കെ തകർച്ച കണ്ട് കണ്ണീരൊഴുക്കുന്ന, അതിനുവേണ്ടി ഇറങ്ങി വന്ന് ഇടപെടുന്ന, പ്രത്യക്ഷപ്പെടുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഈ അമ്മയുടെ ഈ സ്നേഹ വാത്സല്യത്തിലേക്ക് നമുക്കിന്ന് നമ്മുടെ എല്ലാ മക്കളും, നമ്മയെ പ്രത്യേകിച്ച് നമ്മയും നമ്മുടെ മക്കളെ സമർപ്പിക്കും. മക്കൾ ഒത്തി നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഒരു ഡിസിപ്ലിൻ ഇല്ല. തോന്നിമാതിരിയുള്ള ജീവിതം, ഡ്രഗ് അഡിക്ട്സ്, കണ്ണിക്കണ്ട കൂട്ടുകെട്ടുകൾ, എന്തു ചെയ്യാൻ മടിയില്ലാത്ത മക്കൾ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്ത മക്കൾ, അത്യാവശ്യത്തിന് ജീവിതത്തെ കുറിച്ച് ഒരു താല്പര്യമില്ലാത്ത മക്കൾ, പെട്ടെന്ന് ഡിപ്രഷനായി പോണു, ആത്മഹത്യ ചെയ്യാൻ ഒരു മടിയില്ല, ഞാൻ ഇപ്പൊ ചാവും, ഒരു ചെറിയ പ്രശ്നം മതി ഞാൻ ചാവും, ഇങ്ങനെ നടക്കുന്ന മക്കള്. വേണ്ട പോലെ ഒരു ഡ്രസ് ധരിക്കുകയോ, നമ്മുടെ ക്രിസ്ത്യാനി മക്കളാണ് ഏറ്റവും മ്ലേച്ഛമായിട്ടും ആഭാസമായിട്ടും വസ്ത്രം ധരിക്കുന്നത്. തോന്നി മാതിരി വസ്ത്രം, സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്ത മക്കള് വൃത്തിയായിട്ട വസ്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ എന്ത് പാപത്തിന് മടിയില്ല, അങ്ങനെ കുത്തഴിഞ്ഞ ഒരു പുസ്തകം, നമുക്ക് കുത്തഴിഞ്ഞ ജീവിതം, ഒരു ബുക്കിന്റെ കുത്തഴിഞ്ഞ പിന്നെ അത് അലങ്കോലമായി പോവും, ചിന്നി ചെതറിപ്പോവും. സ്വന്തം ശരീരത്തെ നോക്കാതെ മരുന്നഴിക്കത്തില്ല, ശരീരത്തെ അതുപോലെ കാത്തു സൂക്ഷിക്കത്തില്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. തോന്നുമ്പോ കിടന്ന് ഉറങ്ങും, തോന്നുമ്പോ എഴുന്നേൽക്കും, ഫുൾ ടൈം മൊബൈൽ, എന്തിനാ സമയം കളയുന്നത്, ഒരു ലക്ഷ്യബോധമില്ല, എന്തിനാ ഇത്, പഠനം മുടങ്ങിപ്പോയ എന്തുമാത്രം മക്കളാ എന്ന് പറഞ്ഞ അപ്പനോട് ദേഷ്യം, അമ്മയോട് ദേഷ്യം, ഭയങ്കര വയലൻസ്, പിശാചിന്റെ കളിയാ. പിശാചിന്റെ പിടിയിൽ അമർന്ന് നശിച്ച് അടങ്ങുന്ന, ഒടുങ്ങുന്ന ഈ മക്കളെ കണ്ട് ഈ അമ്മയ്ക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ, അനേകം മാതാപിതാക്കള് മക്കളുടെ അവസ്ഥകള്, അവരുടെ സ്വഭാവങ്ങള്, അവരുടെ പോക്ക്, അവരുടെ ഒരു ലക്ഷ്യമില്ലാത്ത പോക്ക് അനുസരിക്കത്തില്ല, എന്താ പറയാ, ഗുണദോഷങ്ങൾ വേണ്ട, ഒത്തിരിയേറെ പൈശാചിക കൂട്ടുകെട്ടുകള്, മ്ലേച്ഛമായ ബന്ധങ്ങള്, മിശ്ര വിവാഹം, തെറ്റായ സ്നേഹബന്ധങ്ങള്, ഞാൻ പറഞ്ഞില്ലേ അക്രൈസ്തവരെ സ്നേഹിക്കുന്നു, എങ്ങനെ ചെയ്യാൻ പറ്റും? നശിച്ചു പോകുന്ന മക്കൾ, ശരീരത്തിന് വിശുദ്ധിയില്ല, ഡ്രഗ് അഡിക്ട്സ്, ഒത്തിരിയേറെ പാപങ്ങൾ, ഒത്തിരിയേറെ മക്കള്. ഞാൻ ഓർക്കാണ് നമ്മുടെ വാട്സപ്പിലും മെസ്സേജിലും വോയിസ് മെസ്സേജും, എന്താ പറയാ, ടെക്സ്റ്റ് മെസ്സേജും, അനേക മക്കളാ കേട്ടും വായിച്ചും പ്രാർത്ഥിച്ചും. പ്രിയപ്പെട്ട മക്കളെ, സങ്കടപ്പെടുക, അത് നമുക്കിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ഇതുപോലെ ആയി പോയ നമ്മുടെ മക്കൾ, ഒത്തിരി ഭൂരിഭാഗം മക്കൾ, ഒത്തിരിയേറെ മക്കൾ ഒരു ഡിസിപ്ലിൻ ഇല്ല, എന്തെങ്കിലും ശാസിച്ച ഇഷ്ടപ്പെടില്ല, എല്ലാം കൊണ്ടും എന്താ പറയുക, ദൈവികമല്ലാത്ത, സ്വർഗീയമല്ലാത്ത, ക്രൈസ്തവമല്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത വലിയ വലിയ അവസ്ഥയിലേക്കൊക്കെ പോയിരിക്കുക.
അതുകൊണ്ട് നമ്മുടെ മാതാവിന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ സാന്നിധ്യം നൽകി നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിലവിളിച്ച് കടന്നു വരുന്ന പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലേക്ക് ഇതുപോലെ കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ജപമാലകള് കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കി നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഇടവകയിലെ, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലെ, നമ്മുടെ വീട്ടിലെ ഓരോ മക്കളിലേക്കും മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം നിറയട്ടെ. മക്കൾക്കൊരു ചിട്ടയുണ്ടാകട്ടെ, ഒരു നിഷ്ഠയുണ്ടാകട്ടെ, ഒരടക്കം ഒതുക്കം ഉണ്ടാകട്ടെ. അവർ വലിയ ലക്ഷ്യബോധത്തോടെ ജീവിക്കട്ടെ, വിശുദ്ധിയിൽ ജീവിക്കട്ടെ, സ്വന്തം ശരീരത്തെ സ്നേഹിച്ച്, സ്വന്തം ജീവിതത്തെ സ്നേഹിച്ച് ജീവിക്കട്ടെ. അതിനു വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്കിന്ന് അമ്മ മാതൃസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ദിവ്യാന സന്നദ്ധി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. അമ്മ മാതാവേ, ഞങ്ങളുടെ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപെട്ട് ഞങ്ങളുടെ മക്കളെ അമ്മ തന്നെ കൈക്ക് പിടിച്ച് കർത്താവിന്റെ സെല്ലിൽ കൊണ്ടുവന്ന് ആ കരുണയിലും കൃപയിലും അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന സന്നദ്ധിയിൽ നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചെന്ന് കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മളെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണീശോയെ, ഞങ്ങളാരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയെ നൽകി ഇത്രയും മാത്രം സ്നേഹിക്കുന്ന അമ്മ, ഞങ്ങളുടെ ആരുടെയും നാശം ആഗ്രഹിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇടപെടുന്ന, സ്വർഗത്തില് സ്വർഗീയ സൗഭാഗ്യത്തിൽ ജീവിക്കാമായിരുന്നിട്ടും ആ സ്വർഗം വിട്ടിട്ടെന്ന പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ മക്കളുടെ വേദനയില്, തകർച്ചയില്, നാശത്തില്, പൈശാചിക പീഡകളൊക്കെ ഇടപെടുവാൻ മാത്രം അനുവദിച്ചുകൊണ്ട് പരിശുദ്ധമ്മയെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെയോർത്ത്, കരുണയോർത്ത്, അമ്മയോട് ചേർന്ന്, സ്വർഗീയരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും എല്ലാം ചേർന്ന് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന, ആരാധന, ആരാധന. സ്വയേ, നന്ദി, 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 നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. അങ്ങയുടെ കൃപയെ ഓർത്ത്, വലിയ കൃപയായി മാതാവിനെ ഞങ്ങൾക്ക് നൽകി അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മരണസമയത്ത് പോലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ. ആ വലിയ കരുണയോർത്ത്, ആ വലിയ സ്നേഹത്തെയോർത്ത് നന്ദി യേശുവേ, ആരാധന യേശുവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നന്ദി, 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 നന്ദി യേശുവേ, നന്ദി, നന്ദി. ആരാധന, ആരാധന. ദിവ്യകാരുണ്യ യേശുവേ, മാതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ പരിപാലിക്കാൻ വേണ്ടി, ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ഞങ്ങളുടെ നാശത്തെ തകർത്തെറിയാൻ വേണ്ടി, ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടി മാതാവിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി പറയും. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്കും സംരക്ഷണത്തിലേക്കും ഇന്ന് പ്രത്യേകിച്ചും കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നശിച്ചുപോയ മക്കള്, സാത്താൻ അടിമപ്പെടുത്തി കെണിപ്പെടുത്തി വലിയ കുരുക്കിയിരിക്കുന്ന മക്കള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒത്തിരിയെ ലോകാരൂപിക്ക് അടിമപ്പെട്ട്, ജടികാസക്തിക്ക് അടിമപ്പെട്ട്, പിശാചനാൽ ബന്ധിക്കപ്പെട്ട് നശിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ, അമ്മയുടെ കൃപയുടെ സമൃദ്ധിയിലൂടെ ഞങ്ങളുടെ മക്കള്, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവേ, വലിയ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. നാശത്തിന്റെ പിടിയിൽ നിന്ന്, പൈശാചിക പിടിയിൽ നിന്ന്, തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന്, ഒത്തിരിയേറെ ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന്, മൊബൈലിന്റെ പൈശാചിക കെണിയിൽ നിന്ന് യേശുവേ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. സാത്താന്റെ ആധിപത്യങ്ങള്, സാത്താന്റെ ഭക്ഷണങ്ങള്, സാത്താന്റെ ശക്തികള്, ആ വിചാരം, മന്ത്രവാദം, ക്ഷുദ്ര ശക്തികൾ, ഹലാല് ഭക്ഷണത്തിന്റെ പൈശാചികതകള്, ജിന്നിന്റെ ശക്തികള്, വശികന്റെ യന്ത്രങ്ങള്, അങ്ങനെ പലതും കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താലും പ്രത്യക്ഷത്താലും ഇടപെടലിനാലും
ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ മക്കളുടെ പഠനം, അവരുടെ വളർച്ച. അനേക മക്കൾക്ക് ജോലി കിട്ടണില്ല, ജോലിയാത്ത തടസ്സങ്ങള്, അതുമായിട്ട് ബന്ധിച്ചു വച്ചിരിക്കുന്ന പൈശാചിക കെട്ടുകള് പരിശുദ്ധമ്മ മാതാവിന്റെ കൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളഞ്ഞുകൊണ്ട് എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. പൈശാചി കുടുക്കിയിട്ടിരിക്കുന്ന ആ കുടുക്കിൽ നിന്ന്, കെണി കുടുക്കിയിരിക്കുന്ന കെണികൾ നിന്ന്, പെട്ടുകിടക്കുന്ന വരയിൽ നിന്നൊക്കെ അമ്മ മാതാവേ, അമ്മ ഇറങ്ങി വന്ന് കെണികളെ തകർത്ത്, സാത്താന്റെ കുടുക്കുകൾ പൊട്ടിച്ച്, വലകൾ തകർത്ത്, അവന്റെ തല തകർത്ത് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇരു വലിയൊരു ദൈവിക ഇടപെടലിനു വേണ്ടി നമ്മുടെ എല്ലാ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് ഒരു ദൈവിക ജ്ഞാനം ഉണ്ടാകട്ടെ, ശരീരത്തിന്റെ വിശുദ്ധി നമ്മുടെ മക്കൾ അറിയട്ടെ, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ശരീരത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം ജീവിക്കാൻ മക്കൾക്ക് സുബോധമുണ്ടാകട്ടെ. ശരീരത്തിന്റെ വിശുദ്ധി മദ്യത്തിന്റെ, ലഹരിയുടെ എല്ലാം അവസ്ഥയിൽ നിന്ന് നശിപ്പിക്കുന്ന ജീവിതങ്ങൾ, ഒത്തിരിയേറെ മൊബൈലിലെ പിടിയിൽപ്പെട്ട് അടിമപ്പെട്ടു പോയ മക്കള് സത്യം തിരിച്ചറിയാനുള്ള പ്രകാശം എല്ലാ മക്കൾക്കും നൽകണമേ. അതോടൊപ്പം അതിലൊക്കെ പെട്ടുപോയി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അഡിക്റ്റഡായി പോയ, അടിമകളായി പോയ മക്കളെ അമ്മമാതാവേ, അമ്മയുടെ വാത്സല്യം നിറഞ്ഞ കരം തിട്ടി അതിൽ നിന്നൊക്കെ പിടിച്ച് എടുത്തുയർത്തി ദിവ്യകാനസന്നിധിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് സുബോധമുണ്ടാകട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവിക ജ്ഞാനം നിറയട്ടെ, സത്യം ഞങ്ങളുടെ മക്കൾ അറിയട്ടെ. സാത്താൻ കെട്ടിവച്ച ആ കെട്ടുകൾ പൊട്ടി സാത്താൻ അന്ധമാക്കി വെച്ച കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾ അടക്കം ഒതുക്കമുള്ള മക്കളായിട്ട് അനുസരണത്തിലും വിധേയത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ചൈതന്യത്തിലും സൽസ്വഭാവത്തിലും വളരട്ടെ. എല്ലാ ഡിസിപ്ലിനും നഷ്ടപ്പെട്ടു പോയ മക്കൾ ഒരു ചിട്ടയിലേക്കും നിഷ്ഠയിലേക്കുമൊക്കെ കടന്നു വരട്ടെ. സമയത്തുറങ്ങട്ടെ, നേരത്തെ എഴുന്നേൽക്കട്ടെ, മൊബൈല് കണ്ട് സമയം കളയാതിരിക്കട്ടെ, മക്കൾ പഠിക്കട്ടെ, മക്കൾ വിശുദ്ധിയിലും ചിട്ടയിലും ജീവിക്കട്ടെ, ലക്ഷ്യബോധത്തോടെ ജീവിക്കട്ടെ, ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി അമ്മ മധ്യസ്ഥത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണീശോയെ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി കുത്തഴിഞ്ഞ ജീവിതം മാറി നല്ല പോലെ വിശുദ്ധിയിലും ഒരു ചിട്ടയിലും ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചതമാക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവക്രമ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ, അമ്മേ അമ്മേ, അമലേ അമലേ, മരിയേ. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ പ്രത്യക്ഷവും അമ്മയുടെ ശക്തമായ ഇടപെടലും കൊണ്ട് കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന, എല്ലാം നഷ്ടപ്പെടുത്തി നശിച്ച് തകർന്നിരിക്കുന്ന, എല്ലാം ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട് കെണിയിക്കിടക്കുന്ന എല്ലാ മക്കളെയും മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയുള്ള, ചിട്ടയുള്ള, അടക്കുള്ള, വലിയ വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കളാക്കി മാറ്റുവാൻ അമ്മേ ഇടപെടണമേ. ദിവ്യകാരസാന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നമ്മുടെ മക്കളുടെ നിയോഗങ്ങള് നിശബ്ദമായി ദിവ്യകാരന സന്നദ്ധിയില് ഈ സമയം നമുക്ക് സമർപ്പിക്കാം. മക്കളെ, സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.